അപ്പോൾ ഇത്തരമൊരു ബലമില്ലാത്ത കേസിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഈ കേസിന്റെ സത്യാവസ്ഥ തേടിപ്പോയാൽ നിഗൂഢമായി ആസൂത്രണം ചെയ്ത രണ്ട് വ്യത്യസ്ത പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. CBIയുടെ പ്രാരംഭ അന്വേഷണത്തിൽ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് മനസ്സിലാകുന്നു. ഈ ചാരവൃത്തി കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറയാൻ രണ്ട് വസ്തുതകളുണ്ട്. ഇനി ISROയ്ക്ക് ക്രയോജനിക് ടെക്നോളജി സ്വയം വികസിപ്പിച്ചെടുക്കണം. അങ്ങനെ 1986 ക്രയോജനിക് ഡിവിഷൻ ആരംഭിച്ച ISROയ്ക്ക് നഷ്ടമായത് 8 വർഷങ്ങളാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ആരുടെയൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി കെട്ടിച്ചമച്ച ഒരു വ്യാജ കേസാണിത്. ISROയുടെ അഭിമാന നേട്ടങ്ങളായ ചന്ദ്രയാൻ 1, മംഗൾയാൻ തുടങ്ങിയ PSLV റോക്കറ്റുകൾ, 100% വിജയനിരക്കുള്ള ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വികാസ് എഞ്ചിൻ, അതുപോലെ ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ എഞ്ചിന് പിന്നിലെ പ്രധാന തലച്ചോർ, ഈ നേട്ടങ്ങളുടെ എല്ലാം ഒരു ഓഹരി ചെന്ന് ചേരേണ്ടത് നമ്പി നാരായണൻ എന്ന ISRO എയ്റോസ്പേസ് എഞ്ചിനീയർക്കാണ്. 1994 കെട്ടിച്ചമച്ച ഒരു ചാരവൃത്തി കേസിൽ പെട്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ISROയ്ക്ക് ഇപ്പോൾ ഉള്ളതിലും പ്രശസ്തി കൊണ്ടുവരുമായിരുന്ന ക്രയോജനിക് എഞ്ചിൻ ഡിവിഷനെ അന്ന് നയിക്കേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ 2022 എത്തി നിൽക്കുമ്പോൾ പത്മഭൂഷൺ നമ്പി നാരായണൻ്റെ സംഭവബഹുലമായ ആ ജീവിതത്തെ ബേസ് ചെയ്ത് ഒരു ചിത്രം വന്നു, റോക്കറ്ററി ദ നമ്പി എഫക്ട്. സോ നമസ്കാരം എല്ലാവർക്കും, വാട്ട് ദ ഫസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയുടെയും ചതിയുടെയും കഥയാണ്, അല്ലെങ്കിൽ ഒരു സ്പൈ ത്രില്ലർ സിനിമയേക്കാളും വലിയൊരു കഥയാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിനു മുന്നേ ഞങ്ങളുടെ ചാനലിൽ മറ്റുള്ള കണ്ടൻസ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് കടക്കാം. 1966 ISROയിൽ കരിയർ തുടങ്ങിയ നമ്പി നാരായണൻ ലിക്വിഡ് പ്രൊപ്പല്ലൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിൻസിനോടായിരുന്നു താല്പര്യം. ആ സമയം സോളിഡ് ടെക്നോളജിയിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ 1969 അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കിയ വിക്രം സാരാഭായ് ലിക്വിഡ് പ്രൊപ്പൽഷൻ ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി നാസയുടെ ഫെല്ലോഷിപ്പ് സ്വീകരിച്ച് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു അവസരമൊരുക്കുന്നു. 10 മാസം കൊണ്ട് അദ്ദേഹം ആ കെമിക്കൽ റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന പ്രോഗ്രാം പൂർത്തിയാക്കിയാണ്. അങ്ങനെ 1973 അദ്ദേഹവും ടീമും തിരിച്ചു വന്നതിന് ശേഷം 600 കിലോഗ്രാമിൻ്റെ ലിക്വിഡ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത് വിജയകരമായി ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നു. ഈ വിജയത്തിന് ശേഷം ഫ്രഞ്ച് സ്പേസ് ഏജൻസിയായ CNES ചേർന്ന് 60 ടൺ ലിക്വിഡ് എഞ്ചിൻ നിർമ്മിക്കാൻ ISROയ്ക്ക് ഒരു അവസരം ലഭിക്കുന്നു. 1974 മുതൽ 1980 വരെ ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും പല ബാച്ചുകളിലായി 100 എഞ്ചിനീയേഴ്സിനെ അവർ അയക്കുന്നു. നമ്പിയും സംഘവും തിരിച്ചെത്തുന്നത് പിന്നീട് ഇതിൻ്റെ നിർമ്മാണ രഹസ്യം കൂടി മനസ്സിലാക്കിയിട്ടാണ്. പക്ഷേ ഇത്തരമൊരു വലിയ എഞ്ചിൻ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ISROയ്ക്ക് ഒരു വലിയ സന്നാഹം തന്നെ തയ്യാറാക്കണമായിരുന്നു. അങ്ങനെ 80കളുടെ അവസാനത്തോടെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ ടെക്നോളജി ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നത്. അതാണ് വികാസ് എഞ്ചിൻ. 1982 ഇന്ത്യ ആരംഭിച്ച PSLV പ്രോജക്റ്റിൻ്റെ 2-ാമത്തെ സ്റ്റേജിൽ ഉപയോഗിക്കുന്നതാണ് ഈ വികാസ് എഞ്ചിൻ. സംസ്കൃത വാക്കായ വികാസ് എന്നതിൽ നിന്നല്ല യഥാർത്ഥത്തിൽ ഈ പേര്. നമ്പി നാരായണൻ ആ പേര് ശരിക്കും കണ്ടെത്തിയത് വിക്രം അംബാലാൽ സാരാഭായ് എന്ന വ്യക്തിയുടെ പേരിൽ നിന്നാണ്. അങ്ങനെ 1993 PSLVയുടെ ആദ്യ വിക്ഷേപണം പരാജയപ്പെട്ടുവെങ്കിലും 20 വർഷങ്ങളുടെ അവരുടെ കഠിനാധ്വാനം സഫലമായത് 1994. 1994 ഒക്ടോബർ 15 ആദ്യമായി ഇന്ത്യ PSLV റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. 2022 വരെ 54 PSLV റോക്കറ്റുകൾ വിക്ഷേപിച്ചതിൽ 51 തവണയും വിജയിച്ചു. അതിൽ ഒരു തവണ പോലും വികാസ് എഞ്ചിൻ പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ആ സന്തോഷത്തിന് കുറച്ച് നാളുകളുടെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം 1994 നവംബർ 30 നമ്പി നാരായണൻ ചാരക്കേസിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് എത്തിച്ച സംഭവങ്ങൾ എന്തായിരിക്കും? അതിന് ക്രയോജനിക് ടെക്നോളജിയുമായി ചെറിയ ബന്ധമുണ്ട്. 36,000 കിലോമീറ്റർ ദൂരമുള്ള ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്ക് ഒരു വലിയ പേലോഡുള്ള സാറ്റലൈറ്റ് എത്തിക്കാനും അതുപോലെ അൺമാൻഡ് മിഷൻസ് നടത്താനും ഇന്ത്യക്ക് ക്രയോജനിക് ടെക്നോളജിയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ 1988 അമേരിക്കൻ കമ്പനിയായ ജനറൽ ഡൈനാമിക് $800 മില്യൺ $10 ക്രയോജനിക് എഞ്ചിനും അതുപോലെ ഫ്രഞ്ച് കമ്പനിയായ എയർ ഇൻസ്പേസ് $1,200 രണ്ട് എഞ്ചിനൊപ്പം നിർമ്മാണ രഹസ്യം കൂടി തരാമെന്ന് പറഞ്ഞു. ISRO പക്ഷേ രണ്ടും നിരസിച്ചു. എന്നാൽ 1989 റഷ്യൻ കമ്പനിയായ ഗ്ലാവ്കോസ്മോസ് 2 എഞ്ചിനും നിർമ്മാണ രഹസ്യവും വെറും 232 കോടി രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 1991 അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റായ ഗോർബച്ചേവുമായി ഒരു കരാർ ഒപ്പുവെച്ചു. പക്ഷേ അമേരിക്ക ഈ കരാറിലെ നിർമ്മാണ രഹസ്യം പങ്കുവയ്ക്കുന്നതിന് എതിരായിരുന്നു. ഈ കരാറിനെതിരെ ഏറ്റവും കൂടുതൽ രോഷം കൊണ്ടത് അന്നത്തെ ഡെലാവെയർ സെനേറ്ററും ഇപ്പോഴത്തെ US പ്രസിഡന്റുമായ സക്ഷാൽ ജോയ് ബൈഡൻ തന്നെയാണ്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം, അതായത് MTCR എന്ന സംഘടനയുടെ ലംഘനമാണ് ഇത് എന്നാണ് അവർ പറയുന്നത്.
അതായത് ഇന്ത്യ ക്രയോജനിക് ടെക്നോളജി ഉപയോഗിച്ച് ന്യൂക്ലിയർ മിസൈൽസ് ഉണ്ടാക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്തെന്നാൽ, ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള മിസൈൽസ് വിക്ഷേപിക്കുക എന്നത് വളരെ സങ്കീർണമായ ഒരു പ്രൊസീജിയറാണ്. കാരണം അത് സജ്ജമാക്കാൻ തന്നെ നാളുകൾ വേണ്ടിവരും. പക്ഷേ അമേരിക്കയ്ക്ക് പല ഉദ്ദേശങ്ങളുണ്ടാകും. ചിലപ്പോൾ 1989 അഗ്നി 1 എന്ന സർഫസ് ടു സർഫസ് മിസൈൽ വളരെ വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ചത് കൊണ്ടാവാനും സാധ്യതയുണ്ട്. എന്തായാലും 1992 ISRO മേലെയും ഗ്ലാവ്കോസ്മോസ് കമ്പനിക്ക് മേലെയും 2 വർഷത്തേക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര അനുമതിക്ക് ഒരു നിരോധനം ഏർപ്പെടുത്തി. ഈ സമയം തന്നെ സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്ക് ശേഷം റഷ്യ ഒരു വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള കരാർ നിർത്തിവെച്ചില്ലെങ്കിൽ റഷ്യക്കായി മാറ്റിവെച്ച $24 ബില്യൺ വിദേശ സഹായം തടയുമെന്ന് പറഞ്ഞതും അതിനായി അമെൻമെൻ്റ് കൊണ്ടുവന്നതും ജോയ് ബൈഡൻ തന്നെയാണ്. അങ്ങനെ 1993 ജൂലൈ 16 റഷ്യ ആ കരാർ റദ്ദാക്കുന്നു. പകരം January 1994 നിർമ്മാണ രഹസ്യമില്ലാതെ 7 ക്രയോജനിക് എഞ്ചിനുകളും അധിക തുകയായി $9 മില്യൺ ചേർത്ത് റഷ്യ ആ കരാർ പുതുക്കുന്നു. ഇനി ISRO ക്രയോജനിക് ടെക്നോളജി സ്വയം വികസിപ്പിച്ചെടുക്കണം. അങ്ങനെ 1986 ക്രയോജനിക് ഡിവിഷൻ ആരംഭിച്ച ISRO നഷ്ടമായത് 8 വർഷങ്ങളാണ്. ഏകദേശം $300 കോടി ബഡ്ജറ്റ് അനുവദിച്ച് April 1994 ക്രയോജനിക് അപ്പർ സ്റ്റേജ് എന്നൊരു പുതിയ പ്രോജക്റ്റ് ISRO തുടങ്ങുന്നു. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് 2014 ജനുവരി 5 ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് ആദ്യത്തെ GSLV സാറ്റലൈറ്റ് ISRO വിജയകരമായി വിക്ഷേപിക്കുന്നത്. 1994 ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്നതുവരെ നമ്പി നാരായണനായിരുന്നു ISRO ക്രയോജനിക് പ്രോജക്ട് ഡയറക്ടർ. MTCR പരിധിയിൽ വരാതെ ക്രയോജനിക് ടെക്നോളജിയുടെ നിർമ്മാണ രഹസ്യം കൈമാറ്റം ചെയ്യാൻ ഇവർക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നുവെന്ന് വാർത്തകളുണ്ട്. അതിൻ്റെ ഭാഗമായി ക്രയോജനിക് എഞ്ചിൻ്റെ നിർമ്മാണം ISRO മറ്റൊരു കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. അപ്പോൾ ടെക്നോളജി കൈമാറ്റ കരാർ ആ കമ്പനിയുമായിട്ടായിരിക്കും റഷ്യൻ കമ്പനിക്ക് ഉണ്ടാകുക. പിന്നീട് ഔട്ട്സോഴ്സിംഗ് കരാർ അനുസരിച്ച് എഞ്ചിൻ നിർമ്മാണം ചെയ്ത് തിരിച്ച് ISRO നൽകും. സോ ടെക്നിക്കലി MTCR പരിധിയിൽ വരുന്നില്ല, അല്ലെങ്കിൽ MTCR ലംഘിക്കുന്നില്ല. ഇതിനായി തിരഞ്ഞെടുത്ത കമ്പനിയായിരുന്നു കെൽടെക് അഥവാ കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇപ്പോഴത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസ് ആയി നിങ്ങൾ ഈ കമ്പനിയെ അറിയും. ഇതിൻ്റെ പ്രാരംഭഘട്ട നടപടികളെല്ലാം തന്നെ March 1992 തുടങ്ങിയിരുന്നുവെന്ന് റിപ്പോർട്ടിലുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞാണ് അമേരിക്ക ISRO മേൽ 2 വർഷത്തെ വിലക്ക് കൊണ്ടുവരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്നാൽ 1991 ക്രയോജനിക് ടെക്നോളജി കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നും കുറച്ച് എഞ്ചിനീയേഴ്സ് റഷ്യയിലേക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായി ചെന്നിരുന്നു. അങ്ങനെ 80% ടെക്നിക്കൽ ഡ്രോയിങ്സ് റഷ്യ ഇവർക്ക് പിന്നീട് കൈമാറ്റം ചെയ്തുവെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇതെല്ലാം അമേരിക്കയെ ചൊടിപ്പിച്ചു എന്ന് കരുതാം. കാരണം ഇതെല്ലാം വഴിതെളിച്ചത് പിന്നീട് 1994 കുപ്രസിദ്ധമായ ആ ചാർക്കേസിലേക്കാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ആരുടെയൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി കെട്ടിച്ചമച്ച ഒരു വ്യാജ കേസാണിത്. ആ സംഭവബഹുലമായ കേസിൻ്റെ ടൈം ലൈൻ ഇങ്ങനെയായിരുന്നു. വിസയുടെ കാലാവധി നീട്ടിക്കിട്ടാനായി കമ്മീഷണർ ഓഫീസിലെത്തിയ മറിയം റഷീദ അവരുടെ സുഹൃത്തായ ഫൗസിയ ഹസൻ എന്ന 2 മാൾഡീവിയൻ വനിതകളിൽ നിന്നാണ് ഈ കേസിൻ്റെ തുടക്കം. പിന്നീട് 1994 ഒക്ടോബർ 20 ISRO രഹസ്യങ്ങൾ ചോർത്തി എന്ന കുറ്റത്തിന് മറിയം റഷീദയെയും അതുപോലെ November 13 ഫൗസിയ ഹസനെയും കേരള പോലീസ് ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. November 15 ഈ കേസ് അന്വേഷിക്കാനായി ഒരു സ്പെഷ്യൽ ടീമിനെ ചുമതലപ്പെടുത്തുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി November 22 ക്രയോജനിക് പ്രോജക്റ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡി ശശികുമാർ, November 30 നമ്പി നാരായണൻ, ഗ്ലാവ്കോസ്മോസിൻ്റെ ഇന്ത്യൻ പ്രതിനിധിയായ കെ ചന്ദ്രശേഖർ, ലേബർ കോൺട്രാക്ടറായ SK ശർമ്മ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. December 2 പക്ഷേ ഈ കേസ് CBIക്ക് കൈമാറുന്നു. CBIയുടെ പ്രാരംഭ അന്വേഷണത്തിൽ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് മനസ്സിലാകുന്നു. ഈ ചാരവൃത്തി കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറയാൻ 2 വസ്തുതകളുണ്ട്. 1, ക്രയോജനിക് രഹസ്യങ്ങൾ നമ്പി നാരായണനും സംഘവും പാകിസ്ഥാനി ചാരസംഘടനയായ ISIക്ക് കൈമാറി എന്നാണ് ആരോപണം. പക്ഷേ 1994 ISRO കൈവശം ക്രയോജനിക് ടെക്നോളജിയേ ഇല്ല. ഇല്ലാത്ത ഒരു ടെക്നോളജി എങ്ങനെയാണ് അവർ ചോർത്തുക? 2, ISRO പ്രവർത്തനം സുതാര്യമായതാണ്. കാരണം ISRO ഒരു ട്രാൻസ്പെറൻറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ISRO ക്ലാസിഫൈഡ് ഫയലുകൾ ഇവർ ചോർത്തി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ 2 അടിസ്ഥാന കാരണങ്ങൾ കൂടാതെ കേസിന് ആസ്പദമായി ലഭിച്ചു എന്ന് പറയപ്പെടുന്ന പല തെളിവുകളും വ്യാജമായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1991 മാത്രം പ്രവർത്തനം ആരംഭിച്ച ട്രിവാൻഡ്രത്തെ ഫോർട്ട് മെയ്നർ ഹോട്ടലിൽ വെച്ച് 1990 ശശികുമാർ ഒരു ISI ചാരനെ പലതവണ കണ്ടുവെന്ന് യുക്തിഹീനമായി പറയുന്ന തെളിവുകളെല്ലാം എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഇത്തരമൊരു ബലമില്ലാത്ത കേസിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും?
ഈ കേസിന്റെ സത്യാവസ്ഥ തേടിപ്പോയാൽ നിഗൂഢമായി ആസൂത്രണം ചെയ്ത രണ്ട് വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒന്ന്, കൃത്രിമമായി നടത്താനിരുന്ന ISRO ഗ്ലാവ്കോസ്മോസ് ക്രയോജനിക് ഡീൽ. രണ്ട്, ISRO ചാരക്കേസിൽ അമേരിക്കൻ ചാരസംഘടനയായ CIA പങ്ക്. BBC സ്പേസ് റൈറ്ററായ ബ്രയൻ ഹാർവിയുടെ റഷ്യ ഇൻ സ്പേസ് എ ഫെയിൽഡ് ഫ്രണ്ടിയർ എന്ന 2001 പുസ്തകവും, അതുപോലെ രാജശേഖരൻ നായരുടെ ക്ലാസിഫൈഡ് ഹിഡൻ ട്രൂത്ത്സ് ഇൻ ദ ISRO സ്പൈ സ്റ്റോറി എന്ന 2022 പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇതറിയണമെങ്കിൽ നമുക്കിനി 1993 ഒന്ന് തിരിച്ചു പോകാം. അമേരിക്കയുടെ എതിർപ്പ് കാരണം കെൽടെക്കിന് ഔട്ട്സോഴ്സിംഗ് ചെയ്ത് എങ്ങനെയെങ്കിലും ക്രയോജനിക് ടെക്നോളജി നേടാനുള്ള ശ്രമത്തിലായിരുന്നു ISRO. അതിൻ്റെ ഭാഗമായി January 1993 കെൽടെക്കും ഗ്ലാവ്കോസ്മോസും തമ്മിലൊരു സംയുക്ത സംരംഭത്തിനായിട്ടുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. പക്ഷേ July 16 ISRO കരാർ റഷ്യ റദ്ദാക്കിയതുകൊണ്ട് ഇനി ഒരു കൈമാറ്റത്തിന് നിയമസാധ്യതയില്ല. ഇതിനായി നമ്പി നാരായണനും ഗ്ലാവ്കോസ്മോസ് ഓഫീസറായ അലക്സി വാസിനും തയ്യാറാക്കിയ മാർഗമായിരുന്നു അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും മെറ്റീരിയൽസ് വിമാനമാർഗം ഇന്ത്യയിൽ എത്തിക്കുക എന്നത്. അതിനായി എയർ ഇന്ത്യയെ സമീപിച്ചെങ്കിലും രേഖകളില്ലാത്തതുകൊണ്ട് അവർ ഒഴിഞ്ഞു. എന്നാൽ റഷ്യയിലെ യൂറൽ എയർലൈൻസ് ഇതിന് സമ്മതിച്ചു. മോസ്കോവിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് റോഡ് മാർഗം മെറ്റീരിയൽസ് കൊണ്ടുപോയി അവിടെ നിന്നും തിരുവനന്തപുരത്തെ ISRO ഡിവിഷനിലേക്ക് വായുമാർഗം യൂറൽ എയർലൈൻസിൽ മെറ്റീരിയൽസ് എത്തിക്കുക. ഒരു മറ എന്നതുപോലെ ISRO നിന്നും ടെസ്റ്റിങ്ങിനായി ചില മെറ്റീരിയൽസ് റിട്ടേൺ ഫ്ലൈറ്റിൽ റഷ്യയിലേക്ക് അയച്ചു. അങ്ങനെയുള്ള ആദ്യത്തെ റിട്ടേൺ ഫ്ലൈറ്റിൽ നമ്പി നാരായണനും ഉണ്ടായിരുന്നു. അങ്ങനെ 1994 ആദ്യ ഫ്ലൈറ്റ് January 23 രണ്ടാമത്തെ ഫ്ലൈറ്റ് March 11 മൂന്നാമത്തത് July 17 തിരുവനന്തപുരത്ത് വന്ന രേഖകളുണ്ട്. എന്നാൽ നവംബറിൽ വരാനിരുന്ന നാലാമത്തെ ഫ്ലൈറ്റ് ചാരക്കേസ് പൊട്ടി മുളച്ചതുകൊണ്ട് വന്നില്ല. പക്ഷേ എങ്ങനെയോ US ഇൻ്റലിജൻസ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഇതിന് മറുപടിയായി US ഇൻ്റലിജൻസ് മിനിഞ്ഞെടുത്ത കഥയിൽ യൂറൽ ഫ്ലൈറ്റ് വഴി നമ്പി നാരായണനും സംഘവും പാകിസ്ഥാനിലേക്ക് ക്രയോജനിക് രഹസ്യങ്ങൾ ചോർത്തി എന്ന് വരുത്തി തീർത്തു. അതുപോലെ വികാസ് എഞ്ചിൻ ടെക്നോളജി മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിൽ ഇടനിലക്കാരനായി നിന്നു എന്ന തരത്തിൽ ഗ്ലാവ്കോസ്മോസ് ഓഫീസർ അലക്സി വാസിനെയും ഈ കേസിൽ ബന്ധപ്പെടുത്തി. ഈ ചാരക്കേസ് വരാൻ മുഖ്യ കാരണം തന്നെ മറിയം റഷീദയും ഡി ശശികുമാറും തമ്മിൽ പരിചയമുണ്ടെന്ന് കേരള പോലീസ് IBA അറിയിക്കുന്നതിലൂടെയാണ്. അങ്ങനെ ഈ അവസരം മുതലെടുത്ത് CIA വേണ്ടി പ്രവർത്തിക്കുന്ന IBA ഓഫീസേഴ്സിനെ വെച്ച് ഈ വനിതയെ ISI ചാരനായി അവതരിപ്പിച്ചു. അങ്ങനെ CIA കഥ തിരക്കഥ സംവിധാനം ചെയ്ത് IBA അഭിനയിച്ച നാടകത്തിൽ നമ്പി നാരായണൻ ഉൾപ്പെടെ എല്ലാവരെയും ചാരക്കേസിൽ പ്രതികളാകുന്നു. CIA വേണ്ടി പ്രവർത്തിച്ച IBA ഓഫീസർ MK ദാർ 1995 തുടക്കത്തിൽ റിട്ടയർ ചെയ്തു. മറ്റൊരു ഓഫീസർ രതൻ സേഗാൽ CIA നിന്നും പണം വാങ്ങിയതിന് പിടിക്കപ്പെട്ടു. നമ്പി നാരായണനിൽ നിന്നും മൂന്നാം മുറയിലൂടെ ISRO ഉയർന്ന ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കാനും ഇവർ ശ്രമിച്ചുവെന്ന് വാർത്തകളുണ്ട്. അങ്ങനെ ISRO ഗ്ലാവ്കോസ്മോസും തമ്മിൽ നിയമവിരുദ്ധമായ ഒരു ഇടപാട് നടന്നു എന്ന് CIA സ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ കെട്ടിച്ചമച്ച ചാരവ്യക്തി കേസെന്ന് പറഞ്ഞാൽ തെറ്റില്ല. നമ്പി നാരായണന് 50 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വന്നു. തനിക്ക് നഷ്ടപ്പെട്ട സൽപ്പേരിനൊപ്പം തൻ്റെ കുടുംബത്തിനും കുറേയേറെ അപമാനം സഹിക്കേണ്ടി വന്നു. CBI സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 1996 May 1 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്പി നാരായണൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുന്നു. 1998 April 29 സുപ്രീം കോടതി ISRO കേസിലെ എല്ലാവരെയും കുറ്റവിമുക്തരാക്കുന്നു. പിന്നീട് നമ്പി നാരായണൻ കൊടുത്ത പരാതിയിന്മേൽ 2001 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേരള സർക്കാരിനോട് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. 2012 കേരള ഹൈക്കോടതിയും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കേരള സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടുന്നു. പിന്നീട് 2018 September 14 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു. ഒടുവിൽ 2020 August 11 1,30,00,000 രൂപ കേരള സർക്കാർ നഷ്ടപരിഹാരമായി നമ്പി നാരായണന് കൊടുക്കുന്നു. സുപ്രീം കോടതി വിധിച്ച 50 ലക്ഷത്തിനും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിർദ്ദേശ 10 ലക്ഷത്തിനും പുറമെയാണ് ഈ തുക. October 26, 2017 തൻ്റെ ആത്മകഥയായ ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന പുസ്തകം പുറത്തു വന്നു. January 26, 2019 രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. തനിക്കെതിരെയും ISRO പ്രവർത്തിച്ചവർക്കെതിരെയുള്ള നിയമ പോരാട്ടം നമ്പി നാരായണൻ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ISRO ഒരുപാട് കാലം പുറകോട്ട് വലിച്ച ആ ഒരു വ്യാജ ചാരക്കേസ് എന്നും ഒരു തീരാക്കളങ്കമായി തന്നെ തുടരും. ആൻഡ് വിത്ത് ദാറ്റ് ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.